എന്ന് വിചാരിക്കുന്നു. അടുക്കര ജയശങ്കർ നമ്മളോടൊപ്പം ഉണ്ട്. അടുക്കര ജയശങ്കർ ഈ രണ്ട് കേസുകൾ, അടുക്കര ബൈജു നോയൽ നൽകിയ പരാതിയിലും കെ എസ് ആർ ടി സി ഡ്രൈവർ യദു നൽകിയ പരാതിയിലും ദാ ഇപ്പോൾ പോലീസ് യദുവിന്റെ പരാതിയിൽ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. മൊഴിയെടുക്കൽ അടക്കമുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഈ കേസിന്റെ ഒരു മുന്നോട്ട് പോക്കിനെ അങ്ങ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, ഇവിടെ യദു എന്ന് പറഞ്ഞ പോലീസ് അല്ല, കെ എസ് ആർ ടി സി ഡ്രൈവർ ഞാൻ മനസ്സിലാക്കിയ ശരിയാണെങ്കിൽ മജിസ്ട്രേറ്റ് കോടതിയിൽ സെക്ഷൻ 199(200) പ്രകാരമുള്ള ഒരു പരാതി കൊടുത്തു. ആ പരാതി പോലീസിലേക്ക് ഫോർവേഡ് ചെയ്തു. അത്രയും ഉണ്ടായിട്ടുള്ളൂ, സാധാരണ നടപടിക്രമമാണ്. അപ്പൊ പോലീസിൽ പരാതി കൊടുത്തിട്ട് പോലീസ് അതിൽ നടപടി എടുക്കുന്നില്ലെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അടുത്തുള്ള മജിസ്ട്രേറ്റ് കോടതിയിൽ പരാതി കൊടുക്കും. മജിസ്ട്രേറ്റ് അത് ഒന്നുകിൽ പോലീസിലേക്ക് ഇതുപോലെ അന്വേഷണത്തിന് അയക്കുക, അല്ലെങ്കിൽ അവിടെ തന്നെ പ്രൈവറ്റ് കംപ്ലൈന്റ് ആയിട്ട് എടുത്ത് സ്വകാര്യ അന്യായമായിട്ട് ബന്ധപ്പെട്ട പ്രതികൾക്ക് നോട്ടീസ് അയക്കും, മുന്നോട്ട് പോകാമെന്നുള്ളത്. അപ്പൊ പ്രഥമ ദൃഷ്ടിയ കേസ് ഉണ്ടെന്ന് കോടതിക്ക് തോന്നണം, അത്രേ വേണ്ടു. ഇവിടെ അത് തന്നെ സംഭവിച്ചിട്ടുള്ളത്, ഈ കെ എസ് ആർ ടി സി ഡ്രൈവർ കൊടുത്ത പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ കുറച്ച് ഗൗരവ സ്വഭാവം ഉള്ളതുകൊണ്ടാണ് ജാമ്യം ഇല്ലാത്ത വകുപ്പ് എന്നൊക്കെ പറയുന്നത്. ഇത് ജാമ്യം ഇല്ലാത്തതെന്ന് വെച്ചാൽ ജാമ്യം കിട്ടാത്തതെന്ന അഭിപ്രായമില്ല. ജാമ്യം ഇത് നിയമവ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഞാനിപ്പോ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ജാമ്യം കിട്ടാത്ത വകുപ്പല്ല, ജാമ്യം പോലീസ് സ്റ്റേഷനിൽ ജാമ്യം കൊടുത്ത് വിടാൻ പറ്റാത്ത, അല്ലെങ്കിൽ കോടതിയിൽ നിന്ന് ജാമ്യം കൊടുക്കണ്ട എന്ന് വിചാരിച്ചാൽ മതി. അത്രയ്ക്കുള്ള അർത്ഥമേ അതിനകത്തുള്ളൂ. ഒരു കാര്യം, രണ്ടാമത് ഇയാൾ ചെയ്ത് ശരിയോ തെറ്റോ എന്നുള്ളതൊക്കെ പിന്നെ കോടതി തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മളിപ്പോ ചാനലിൽ ഇരുന്നതൊക്കെ ഇവിടെ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടതല്ല. ഒരു പൊതുപ്രവർത്തക എന്ന രീതിയിൽ അവരുടെ പെരുമാറ്റം തികച്ചും അനുചിതമായിരുന്നു. നാട് റോഡിൽ വാഹനം തടഞ്ഞു നിർത്തി അല്ലല്ലോ പ്രതിഷേധിക്കേണ്ടത്. ആ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന സാധാരണക്കാരെ ആരും ആലോചിക്കില്ല. മാത്രമല്ല ആര്യ രാജേന്ദ്രനും അവരുടെ ഭർത്താവ് എം എൽ എയും പ്രിവിലേജറായിട്ടുള്ള ആൾക്കാരാണ്, സാധാരണക്കാരല്ല. അവർക്ക് അവരുടെ പ്രിവിലേജ് ഉണ്ട്. ഒരാൾ നഗരമാതാവാണ്, മറ്റേ ആള് ഉത്തരവാദിത്തമുള്ള കേരള നിയമസഭയിലെ 140 അംഗങ്ങളിൽ ഒരാളാണ്, അത് ഭരണകക്ഷി എം എൽ എ ആണ്. അവർക്ക് പോലീസിൽ വിളിച്ചു പറഞ്ഞാൽ അപ്പൊ തന്നെ ഈ വണ്ടി തമ്പാഞ്ചൂരി എല്ലുമ്പോൾ തന്നെ ഡ്രൈവറെ അറസ്റ്റ് ചെയ്യിക്കാനുള്ള സംവിധാനമുണ്ട്. അതിന് മുഖ്യമന്ത്രി ഒന്നും വിളിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അവർ ഗതാഗത മന്ത്രിയെ വിളിച്ചു എന്ന് അവരെന്നെ പറയുന്നുണ്ട്. ഗതാഗത മന്ത്രിയെ വിളിക്കണ്ട, ഏറ്റവും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞാൽ മതി. അപ്പൊ തന്നെ ആ ഡ്രൈവറെ അവിടുന്ന് തന്നെ അറസ്റ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പിറ്റേ ദിവസം അയാളുടെ വീട് വളഞ്ഞ് പോലീസ് അറസ്റ്റ് ചെയ്യും. അതിന് പകരം അവര് ജനപ്രതിനിധി ആയിരിക്കുമ്പോൾ കൂടുതൽ ഉത്തരവാദിത്തം കാണിക്കും. നമ്മളെ പോലെയല്ല, ഞാനോ നിങ്ങളാണെങ്കിൽ കുറച്ചും കൂടി ആ അധികാരപരമായിട്ട് പെരുമാറാം. അത് പറ്റിയില്ല. പൊതുപ്രവർത്തകരൊക്കെ ചില അധികാരങ്ങളോ അവകാശങ്ങളോ ഉള്ള പോലെ വലിയ ഉത്തരവാദിത്തങ്ങളും കടമകളും അവർക്കുണ്ട്. അവർ ബാക്കിയുള്ളവർക്ക് മാതൃക കാണിക്കേണ്ടവരാണ്. നാട് റോഡിൽ വണ്ടി തടഞ്ഞ് ഗുണ്ടായുസം കാണിച്ചത് ശരിയല്ല. അതിനേക്കാൾ ഉപരി തെറ്റ് ചെയ്ത ഡ്രൈവറാണല്ലോ. തെറ്റ് ചെയ്തോ ഇല്ലോ എന്നുള്ള കാര്യം തർക്ക വിഷയമാണ്. തെറ്റ് ചെയ്ത് കുമ്പിക്കത്തിന്റെ ഡ്രൈവറാണ്. ആ വാഹനത്തിലുണ്ടായിരുന്ന 14 യാത്രക്കാരെ എന്ത് തെറ്റ് ചെയ്തു? അവരുടെ വഴി എന്തിനാ മുടക്കിയത്? തമ്പാനൂർക്ക് ടിക്കറ്റ് എടുത്ത ആൾക്കാരെ എന്തിനാ പെരുവഴിയിൽ ഇറക്കി വിട്ടത് എന്നുള്ള ചോദ്യം. അപ്പൊ ഇവിടെ രാഷ്ട്രീയവും ധാർമ്മികവും നിയമപരവുമായ ഒരുപാട് വിഷയങ്ങളുണ്ട്. അതിനൊന്നും പരിഹാരം കോടതി വഴിക്ക് കണ്ടെത്താൻ കഴിയില്ല. നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ കോടതിക്ക് പരിഗണിക്കാൻ പറ്റൂ. അങ്ങേക്ക് അറിയാവുന്നതാണ്, മെമ്മറി കാർഡ് കാണാനില്ല എന്ന് പറയുന്ന ഒരു ഒരു സംഭവം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം വന്നപ്പോൾ കേരള സമൂഹം ആകെ അതിലുണ്ടാകുന്ന നീതിയുടെ കണ്ണുകെട്ടലിനെ കുറിച്ച് ബോധവാന്മാരായതാണ്. കാണാനില്ല എന്ന് പറയുമ്പോൾ അത് കാണാതായതല്ല, അത് എടുത്തു മാറ്റിയതാണ്, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു അട്ടിമറി ഉണ്ടായിട്ടുണ്ടാകും എന്നൊരു സ്വാഭാവിക സംശയം സാധാരണമായി ഉണ്ടാകും. ഏതു ഇപ്പോൾ ആ ആരോപണം മുന്നോട്ട് വെക്കുന്നത് മേയർ ആര്യ രാജേന്ദ്രനെതിരെയാണ്, അധികാരം കൊണ്ട് അത്തരത്തിലൊരു ഇടപെടൽ നടത്തി എന്നുള്ളത്. അത് അതിന്റെ ഉത്തരവാദിത്വം ആര്യയിൽ മാത്രമായി നിക്ഷിപ്തമാകുമോ? ആര്യയിൽ മാത്രമാണ് നിൽക്കുന്നതല്ല, ആര്യക്ക് വളരെ ശക്തമായ രാഷ്ട്രീയ സംരക്ഷണം ഉണ്ടല്ലോ. രാഷ്ട്രീയമായ ഒരു പിന്തുണയും പിൻബലവും ധാർമ്മിക അവരുടെ പാർട്ടിയുടേതായ മുഴുവൻ സംരക്ഷണവും ഈ സ്ത്രീക്കുണ്ട്. അതുകൊണ്ടാണ് രാഖി രാമാനം മെമ്മറി കാർഡ് എന്താണ് അപ്രത്യക്ഷമായത്. ഏതായാലും ഡ്രൈവർ യദുവല്ലല്ലോ മെമ്മറി കാർഡ് എടുത്ത് മാറ്റിയത്, അതിനുള്ള സാധ്യതയില്ല. കാരണം അയാൾ പോലീസ് കസ്റ്റഡിയിലാണ്. അല്ലെങ്കിൽ പിന്നെ കാനാടി ചാത്തന്റെയോ പെരിങ്ങോട്ടുകര ചാത്തന്റെയോ ആ പ്രവൃത്തിയായിരിക്കും. ചാത്തൻ സേവ കൊണ്ട് ഇത് അപ്രത്യക്ഷമായി എന്ന് കരുതാം. ഇതുവരെ ചാത്തനെ പ്രതിസ്ഥാനത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ പിന്നെ മെമ്മറി കാർഡ് എവിടെ? മിക്കവാറും പോലീസ് പറയാൻ പോകുന്ന ഈ വണ്ടി തൃശ്ശൂരിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് ഡ്രൈവർ യദു വഴിയിൽ വെച്ച് മേയറെ കണ്ടെത്തി അശ്ലീല ആംഗ്യം കാണിക്കണം എന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി മെമ്മറി കാർഡ് നീക്കം ചെയ്തു എന്നായിരിക്കും. നമ്മുടെ പോലീസുകാരുള്ളൂ, എസ് കെ പൊറ്റക്കാട്ടിനേക്കാളും റൂബിനേക്കാളൊക്കെ ഭാവനാശാലികളായ ഒരുപാട് ആളുകൾ നമ്മുടെ കേരളത്തിലെ പോലീസ് സേനയിൽ ജോലി ചെയ്തു. അവരാ രീതിയിലുള്ള ഒരു വ്യാഖ്യാനവുമായിട്ട് മുന്നോട്ട് വരാനാണ് സാധ്യത. വളരെയധികം നന്ദി അടുക്കര ജയശങ്കർ പ്രതികരിച്ചു.